നമസ്കാരം. കരപ്പുറത്തിൻ്റെ കാർഷിക പെരുമ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കരപ്പുറം കാർഷിക കാഴ്ച ശ്രദ്ധേയമാവുന്നു. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലാണ് കരപ്പുറം കാർഷിക കാഴ്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 28 വരെയാണ് ഈ പ്രദർശന വിപണനമേള ഒരുക്കിയിട്ടുള്ളത്. വൈവിധ്യമാർന്ന കാഴ്ചകളാണ്. നമുക്കറിയാം, കരപ്പുറത്ത് ആദ്യമാണ് ഇങ്ങനെ ഒരു കാർഷിക കാഴ്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. വിപണനമേളയാണ്, കാർഷിക പ്രദർശനമേളയാണ്. നിരവധിയായ കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, അങ്ങനെ നിരവധിയായ കാഴ്ചകൾ ഇവിടെ കാണാം. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. കരപ്പുറത്തിൻ്റെ കാർഷിക പാരമ്പര്യം വിളിച്ചോതുന്ന നിലയിലാണ് പ്രദർശന വിപണനമേളയുടെ പ്രവേശന കവാടം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് ചേർത്തലയുടെ ചരിത്രം അനാവരണം ചെയ്യുന്ന ചിത്രപ്രദർശനം. ഏറ്റവും മുന്നിൽ വയലാർ രാമവർമ്മ. ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട നിരവധി വ്യക്തികൾ, സംഭവങ്ങൾ, നഗരക്കാഴ്ചകൾ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, പുരാതന നഗരക്കാഴ്ചകൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക മേഖലകളിലെ നേതാക്കൾ, പുതുതലമുറയ്ക്ക് ചേർത്തലയുടെ ചരിത്രം ബോധ്യപ്പെടുത്തുന്ന ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 100-ലേറെ സ്റ്റാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി ഒരുക്കിയിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളും സംഘടനകളും സ്ഥാപനങ്ങളും, മുഹമ്മ, തണ്ണീർമുക്കം, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, പട്ടണക്കാട്, വയലാർ എന്നീ പഞ്ചായത്തുകളും ചേർത്തല നഗരസഭയും സ്റ്റാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ചേർത്തല നഗരസഭയുടെ സ്റ്റാളിൽ ഇസ്രായേൽ കൃഷി രീതിയെ പരിചയപ്പെടുത്തുന്നു. വളരെ കുറഞ്ഞ സ്ഥലത്തായിട്ട് 263 ചെടികളാണ് ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കുന്നത്. ഇലച്ചെടികളാണ് ഇതിൽ വയ്ക്കുന്നത്. ഇതിന് മണ്ണ് മീഡിയായിട്ട് ഉപയോഗിക്കുന്നില്ല, ക്ലേ ബോളാണ് അതിന് ഉപയോഗിക്കുന്നത്. അതിന് വെള്ളത്തിലാണ് അതിൻ്റെ ന്യൂട്രിയൻ്റ് ഇട്ട് കൊടുക്കുന്നത്. ആ ന്യൂട്രിയൻ്റ് ഉപയോഗിച്ച് 4 ടവറിലേക്കും പമ്പ് ചെയ്ത് കൊടുത്ത് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുന്ന ആ ന്യൂട്രിയൻ്റ് ആ വെള്ളത്തിൽ നിന്നും ഈ ചെടികൾ വലിച്ചെടുത്താണ് വളരുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഇസ്രായേൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇല ഇത് ഇലച്ചെടികളാണ്. നമ്മളിവിടെ നമ്മുടെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ മീഡിയ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. സ്ഥലമില്ലെങ്കിൽ കൃഷി ചെയ്യാം. സ്ഥലമില്ലെങ്കിൽ, അതായത് 263 നമ്മുടെ പറമ്പിൽ വെക്കണേ എന്തോരം സ്പേസ് പോകുന്നുണ്ട്. ഇത് വെറും 1.5 മീറ്റർ സ്ഥലത്ത് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചേർത്തല നഗരസഭയും കൃഷിഭവനും ചേർന്ന് ഒരുക്കിയിട്ടുള്ള സ്റ്റാളാണ്. നഗരസഭയ്ക്ക് കീഴിലെ ആർദ്ര സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിട്ടുണ്ട്. ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർദ്ര ബഡ് സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ചവിട്ടിയും മറ്റുൽപ്പന്നങ്ങളുമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പേപ്പർ പേന, നോട്ട് പാഡ്, ചവിട്ടി എന്നിവയാണ് ഇവിടെ ഞങ്ങൾ കച്ചവടത്തിനായി വച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് സഹായിക്കണമെന്ന്. തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള ആധുനിക രീതിയിലുള്ള കോഴിക്കൂടും അനുബന്ധ പദ്ധതികളും ശ്രദ്ധേയം. അക്ഷയ പ്രൊജക്റ്റിന് കീഴിൽ PM കിസാൻ പദ്ധതിയുടെ രജിസ്ട്രേഷനും സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. മേളയുടെ ഭാഗമായി ദിവസേന സമ്മാന കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. 500,000 രൂപയുടെ സമ്മാനങ്ങളും ദിവസവും നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്യുന്നു.
വിവിധ ഇനം പലവൃക്ഷ തൈകളും പൂച്ചെടികളും വിൽപ്പനയ്ക്കുണ്ട്. നാടൻ ഭക്ഷ്യവിഭവങ്ങളും രദർശന നഗരിയിൽ ലഭ്യമാണ്. കാർഷിക പ്രദർശനം, സെമിനാറുകൾ, B2B മീറ്റ്, DPR ക്ലിനിക്, കൃഷിയുടെ സന്ദർശനം, കലാ സാംസ്കാരിക സന്ധ്യകൾ, കലാമത്സരങ്ങൾ തുടങ്ങിയവയും നടന്നുവരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസേന കരപ്പുറം കാർഷിക കാഴ്ച കാണാനെത്തുന്നു. May 28 കാർഷിക കാഴ്ച സമാപിച്ചു. കരപ്പുറത്തിൻ്റെ ചരിത്രവും കരപ്പുറത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾ ശ്രദ്ധേയമാണ്. ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലാണ് കരപ്പുറം കാർഷിക കാഴ്ച പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല MLA കൃഷിമന്ത്രിയുമായ P പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള കൃഷിവകുപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 28 കരപ്പുറം കാർഷിക കാഴ്ചകൾ സമാപിക്കും. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ കരപ്പുറം കാർഷിക കാഴ്ച കാണാൻ ഈ സെൻറ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലേക്ക് എത്തുന്നത്. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.